ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ ലേഖനം 5:6 നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. മറ്റുള്ള ആരും നീതിമാനില്ല, നാം ആരും നീതിമാന്മാരല്ല. എത്ര നല്ല പ്രകൃതിയുള്ളവരും എത്ര നല്ല സ്വഭാവമുള്ളവരും നീതിമാന്മാരല്ല. എന്തെല്ലാം നന്മകൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്ക് സവിശേഷതകളുണ്ടെങ്കിലും നാം ആരും കുറ്റമറ്റവരല്ല, കുറ്റമില്ലാത്തവരല്ല. നാം എല്ലാം കുറ്റവാളികളാണ്, നാം ആരും നീതിമാന്മാരല്ല. തിരുവേദൻ പറയുന്നത് വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാതെ അറിയാമായിരിക്കും. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നാം ആരും നീതിമാന്മാരല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല. റോമർ കെഴുതിയ ലേഖനം 3:23 പറയും, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആരുമില്ല, ഒരു വ്യത്യാസം പറയാനില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ഈ വാക്യം വിശദമായി പത്രോസ്ലിഹ ചെയ്ത ഒരു പ്രസംഗത്തിൽ വളരെ കൃത്യമായും വ്യക്തമായും പറയുന്നുണ്ട് ഈ വാക്യം. ഈ വാക്യത്തിൻ്റെ ആശയം പത്രോസിൻ്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3:10 നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3:10 അപ്പോസ്തലനായി പത്രോസ് ചെയ്ത ഒരു പ്രസംഗമുണ്ട്. അന്ന് പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യന് പത്രോസ്ലിഹായും യോഹന്നസ്ലിഹായും കൂടെ പള്ളിയിലേക്ക് പോകുമ്പോൾ, ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവന് സൗഖ്യം ലഭിച്ച അത്ഭുത വൃത്താന്തം വിവരിച്ചിട്ടുണ്ട്. സുന്ദരമെന്ന ഗോപുരവാതിക്കലിരിക്കുന്ന ആ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ സൗഖ്യം കിട്ടുമെന്ന്. കാരണം പിറവിയിലെ മുടന്തനായിരുന്നു. വേദദിവസം വായിക്കുമ്പോൾ നമുക്ക് കാണാം പിറവിയിലെ കുരുടനായവരനെക്കുറിച്ച് പറയുന്നുണ്ട്, പിറവിയിലെ മുടന്തനായ ഒരാളെക്കുറിച്ച് പുസ്തകത്തിൽ 3:10 പറയുന്നുണ്ട്, പുസ്തകത്തിൽ 14:10 പിറവിയിലെ മുടന്തനായ ഒരാളെക്കുറിച്ച്, ലുസ്ത്രയിൽ പിറവിയിലെ മുടന്തനായ ഒരാളുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിറവിയിലെ കുരുടനായ മനുഷ്യന് കർത്താവായ യേശുക്രിസ്തു സൗഖ്യം കൊടുത്തു, കണ്ണുകാഴ്ച കൊടുത്തു. പിറവിയിലെ മുടന്തനായ മനുഷ്യന്, സുന്ദരമെന്ന ഗോപുരവാതിക്കലിരുന്ന ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന മനുഷ്യന്, പത്രോസ്ലിഹായും യോഹന്നസ്ലിഹായും അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന് സൗഖ്യം ലഭിക്കുന്നതിന് കർത്താവ് പ്രവർത്തിക്കുന്നതിന് കാരണമായി തീർന്നു. ലുസ്ത്രയിലെ മുടന്തനായ മനുഷ്യന് പൗലോസ്ലിഹ അവൻ്റെ നേരെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് അവനോട് എഴുന്നേറ്റ് കാലൊന്ന് നിവർന്നു നിൽക്കുക എന്ന് പറഞ്ഞു. അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ട് അപ്പോസ്തലനായ പൗലോസ് അവനോട് സംസാരിച്ചു, അവന് സൗഖ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മൂന്നിടങ്ങളിലും പിറവിയിലെ രോഗിയായവന് ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പിറവിയിലെ മുടന്തനായ മനുഷ്യന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ട് ജനമെല്ലാം അങ്ങ് എക്സൈറ്റഡായി, എല്ലാവരും ഒരുമിച്ച് കൂടി ഓടിക്കൂടി, എല്ലാവരും ആഹ്ലാദാരവത്തോടെ ഓടിക്കൂടി. ഇത്രയും നാളും ഇവിടെ ഈ ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനുണ്ട്, അവൻ നടക്കുന്നു. പിറവിയിലെ മുടന്തനായിരുന്നു, 40 വയസ്സിലേറെ പ്രായമുണ്ട്. ഇക്കണ്ട 40 വർഷവും മുടന്തനായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഇതാ അത്യത്ഭുതകരമായി അവൻ എഴുന്നേറ്റ് നടക്കുന്നു. മാത്രമല്ല അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാനും പത്രോസും ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ ഇവനും കൂടെയുണ്ട്. ഒരിക്കലും ദേവാലയത്തിൻ്റെ അകം അവൻ കണ്ടിട്ടില്ല, ദേവാലയ പരിസരം കണ്ടിട്ടില്ല. അവന് ആകെ ഈ ഭക്ഷ്യ അയക്കുന്നിടത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തും, മറ്റുള്ളവരവന് എടുത്തുകൊണ്ടു ഇരുത്തുകയാണ്. അങ്ങനെയുള്ളവൻ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചത് ജനം കണ്ടപ്പോൾ ജനം അത്ഭുതപ്പെട്ടു, ആരവാരത്തോടെ ആളുകൾ ഓടിക്കൂടി. നാം വായിക്കുന്നത് അങ്ങനെയാണ്. 3:10 അപ്പോസ്തലപ്രവൃത്തി 3:10 ആദ്യ ഭാഗത്ത് നമുക്ക് വായിക്കാം.
അവർ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ജനമെല്ലാം വിസ്മയം പൂണ്ടു, എല്ലാവരും വിസ്മയം പൂണ്ടു, അതിശയിച്ചു. എന്താണ് ഈ കാണുന്നത്? എന്താണ് കേൾക്കുന്നത്? ഇത് അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം. ജനമെല്ലാം വിസ്മയിച്ച് ഓടിക്കൂടി. അവര് അവിടെ ഓടിക്കൂടിയപ്പോൾ അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഈ ജനമെല്ലാം ഓടിക്കൂടിയപ്പോൾ പത്രോസിഹ ജനത്തോട് പറഞ്ഞു, പ്രസംഗിച്ചു. ഇസ്രായേൽ കൂടിയവരോട് പത്രോസിഹ പ്രസംഗിച്ചു. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. ജനം ഓടിക്കൂടിയപ്പോൾ അവർക്ക് വചനം കൊടുത്തു. അവർക്ക് ഈ സംഭവിച്ചതിനെ ആസ്പദമാക്കി, ഈ സംഭവിച്ച അത്ഭുത സൗഖ്യത്തെ ആസ്പദമാക്കി പത്രോസിഹ സംസാരിച്ചു, പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? ഇസ്രായേൽ പുരുഷന്മാരെ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? നിങ്ങൾ ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റു നോക്കുന്നതും എന്ത്? ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ നിങ്ങൾ എന്താണ് നോക്കുന്നത്? ഞാനും ഇവിടെ വന്നിരിക്കുന്ന ഈ യോഹന്നാനും ഇവർ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരും കൂടി ഏതോ ഒരു വലിയ അത്ഭുതം ചെയ്തു എന്ന് നിങ്ങൾ എന്താണ് ധരിക്കാൻ കാരണം? തെറ്റാണ്, നിങ്ങളുടെ ധാരണ തെറ്റാണ്. ഞങ്ങൾ എന്തോ ഒരു അത്ഭുതം ചെയ്തു എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത്? ഞങ്ങളെ നിങ്ങൾ വളരെ ബഹുമാനിക്കുന്നു, ഞങ്ങളെ ആദരിക്കുന്നു, ഞങ്ങളെന്തോ വൻകാര്യം ചെയ്തു എന്നതുപോലെ ഞങ്ങളെ നിങ്ങൾ വളരെ കാര്യമായിട്ട് കരുതുന്നു. അതെന്താണ് ഞങ്ങളെ ഉറ്റുനോക്കുന്നത്? എന്ത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. സ്തോത്രം. എന്താണ് ഇവിടെ നടന്നത്? ഇവിടെ നടന്നത് യേശു ക്രിസ്തുവിന്റെ മഹത്വമാണ്. യേശു ക്രിസ്തുവാണ് ഇവിടെ പ്രവർത്തിച്ചത്. നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ കർത്താവായി യേശു ക്രിസ്തുവാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഞങ്ങൾ കേവലം ഉപകരണങ്ങൾ മാത്രം, ഞങ്ങൾ വെറും പാപകൾ മാത്രം, ഞങ്ങൾ വെറും നിസ്സാരരായ മനുഷ്യർ മാത്രം, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രം. പക്ഷേ ഇവിടെ പ്രവർത്തിച്ചത് കർത്താവായി യേശു ക്രിസ്തുവാണ്. വ്യക്തമായിട്ടാണ് പറയുന്നത്, വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഞങ്ങളെ എന്തിനു നിങ്ങൾ ഉറ്റുനോക്കുന്നു? ഞങ്ങളെ നോക്കിയിട്ടൊരു കാര്യവുമില്ല, ഞങ്ങൾ ആരുമല്ല. ഇവിടെ ഞങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചു, ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിട്ട് നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചു, ക്രിസ്തുവിൻ്റെ വക്താക്കളായി നിൽക്കാൻ ഭാഗ്യം ലഭിച്ചു, ക്രിസ്തുവിൻ്റെ കരത്തോട് ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചു. അത് ഞങ്ങൾക്ക് കിട്ടിയ കൃപയാണ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കിട്ടിയതല്ല, ഞങ്ങളുടെ ഏതെങ്കിലും നന്മ കൊണ്ട് കിട്ടിയതല്ല. ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വേലയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് അനുമതി കിട്ടി, അനുവാദം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഉറ്റുനോക്കല്ലേ, ഞങ്ങളിലേക്ക് നോക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. എക്കാലത്തും സത്യസുവിശേഷത്തിൻ്റെ മർമ്മം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എക്കാലത്തും സുവിശേഷം മൂലം ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൻ്റെ മേന്മ കൊണ്ടല്ല, പ്രസംഗിക്കുന്നതിൻ്റെ ഗുണം കൊണ്ടല്ല, ആരുടെയും ജ്ഞാനം കൊണ്ടല്ലാവരുടെയും കഴിവ് കൊണ്ടല്ലാവരുടെയും ആത്മീയ നിറവ് കൊണ്ടുമല്ല, ആത്മനിറവ് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന് ആ വ്യക്തിയെ രക്ഷിപ്പാൻ തിരുമനസ്സായി, ആ വ്യക്തിയെ വീണ്ടെടുക്കാൻ ക്രിസ്തുവിന് തിരുമനസ് തോന്നി, ക്രിസ്തുവിന് ആ വ്യക്തിയെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു, കടന്നു ചെന്നു. ആ സ്നേഹം ആകർഷിച്ചുകൊണ്ടാണ് വന്നത്, സ്നേഹം ആകർഷിച്ചുകൊണ്ടാണ് ആ അവസരം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഇവളുടെ ഗൗരവമായ കാര്യമാണ്, നീതിമാനായ യേശു, നീതി മാത്രമായ യേശു, പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായ യേശു, ആദിയും അന്തവുമില്ലാത്തനായ യേശു ക്രിസ്തു, ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും വിശ്വസിക്കാം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ, എൻ്റെ പ്രകൃതം മാറ്റണമേ, എൻ്റെ ആന്തരിക ജീവിതത്തിൽ മുടന്തുണ്ട്, എനിക്ക് ആത്മാവിൽ നിവർന്നു നടക്കാൻ സാധിക്കുന്നില്ല, അനേകരും നടക്കുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല, യേശു നടന്നുപോലെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് പാപം വന്നു പോകുന്നു, എനിക്ക് അനീതി വന്നു പോകുന്നു, എനിക്ക് അസത്യം വന്നു പോകുന്നു, എനിക്ക് അവിശ്വസ്തത വന്നു പോകുന്നു, എനിക്ക് അവിശ്വാസം വന്നു പോകുന്നു, എനിക്ക് അലസത വന്നു പോകുന്നു, എനിക്ക് അവിവേകം വന്നു പോകുന്നു, എനിക്ക് അശ്രദ്ധ വന്നു പോകുന്നു. കർത്താവേ തെറ്റുകൾ ഏറെ എൻ്റെ ജീവിതത്തിലുണ്ട്. നാഥ നീ എന്നോടൊന്ന് മനസ്സിലിയണം. ഇന്ന് കർത്താവേ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു, നിന്റെ വചനം കേൾക്കാനൊരു കൃപ എനിക്ക് ലഭിച്ചു, ഈ അവസരം തന്നത് നിന്റെ കൃപയാണ്. കർത്താവേ ഇപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രത്തിനോട് യാചിക്കുന്നു, നാഥ നീ എൻ്റെ ആന്തരികമുണ്ടെന്ന് മാറ്റിത്തരണമേ, നിവർന്ന് നടക്കാറാക്കി തരണമേ. ഇന്ന് ഞാൻ ആത്മാവിൽ നടക്കാൻ വയ്യാത്തവനായിരിക്കുകയാണ്, എനിക്ക് ആന്തരികമായി രോഗം ബാധിച്ചിരിക്കുകയാണ്, എനിക്ക് ആന്തരികമായി നടക്കാനുള്ള കെൽപ്പില്ലാതിരിക്കുകയാണ്,
എന്നെ നീ നടത്തണമേ, വിശുദ്ധിയിൽ നടത്തണമേ, സ്നേഹത്തിൽ നടത്തണമേ, വിശ്വാസത്തിൽ നടത്തണമേ, കർത്താവേ നിന്റെ സ്നേഹത്തിൻ്റെ നിറവിൽ എന്നെ നടത്തണമേ. ദൈവമക്കള് പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ നീ നടത്തണമേ, നിന്റെ വലങ്കരം എന്നെ പിടിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ 23 സങ്കീർത്തനത്തിൽ ദാവീദ് പറയും, കൂരിരുൾ തഴവിലിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താണ് കാരണം? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, കൂടെ ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിനോടുകൂടെയുള്ള നടപ്പ്, ക്രിസ്തുവിനോടുകൂടിയുള്ളതായ കിടപ്പ്, ക്രിസ്തുവിനോടുകൂടിയുള്ളതായ ഇരിപ്പ്. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും നടന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നു, പാപികളുടെ വഴിയിൽ നിന്നു, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. എന്നാലത് മാറി, ഇനി യേശുവിൻ്റെ കൂടെ എനിക്ക് നടക്കണം, യേശുവിൻ്റെ കൂടെ നടക്കണം, യേശുവിൻ്റെ കൂടെ നടക്കുന്നവരോട് ചേർന്ന് എനിക്ക് നടക്കണം, യേശുവിൻ്റെ കൂടെ നടക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന കാര്യമാണ് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുക. ക്രിസ്തു ചേർന്ന് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ഹൃദയത്തിൽ ലഭിക്കത്തക്കവണ്ണം പ്രാഗൽഭ്യത്തോടെ നടക്കുക. ജീവിതത്തിൽ മനസ്സറിഞ്ഞൊരു ഭാവം വരാതിരിക്കുമ്പോൾ നമുക്ക് ആ പ്രാഗൽഭ്യം കിട്ടും. മനസ്സറിഞ്ഞൊരു ഭാവം വരികയില്ല. ആ കിട്ടുറപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വന്നുപോയ ഭാവങ്ങളാണോ, അതെല്ലാം ക്ഷമിച്ചു തരാൻ കർത്താവ് മനസ്സാണ്. ഏതെല്ലാം തെറ്റുകളൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും, എല്ലാം പുറത്തു തരും, എല്ലാം മായിച്ച് ഇല്ലായ്മ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മായിച്ച് ഇല്ലാതാക്കും. പാപങ്ങളെല്ലാം മായിച്ചതിൻ്റെ ഒരു കണിക പോലും ബാക്കിയില്ലാതെ മുഴുവൻ കർത്താവ് മായിച്ചു തരും. എന്തൊരു ഭാഗ്യമാണ്! യേശുക്രിസ്തു തിരക്തം ചിന്തിയത് അതിനുവേണ്ടിയാണ്. നീതിമാനായ ക്രിസ്തു നീതികെട്ടവർക്ക് വേണ്ടിയാണ് തൻ്റെ തിരക്തം, നീതിമാൻ്റെ തിരക്തം ചിന്തിയത്. യേശുക്രിസ്തുക്ക് വേണ്ടി രക്തം ചിന്തിയതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മെ രക്ഷിക്കുക, നമ്മെ വീണ്ടെടുക്കുക, നമ്മുടെ പാപക്കറകൾ കഴുകുക. സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദൈവത്തോട് ഇപ്പോൾ പറയണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിവർന്നു നടക്കാൻ വയ്യാതെ ഞാൻ, കർത്താവേ ഞാൻ ചാഞ്ഞും ചെരിഞ്ഞും പോകുന്നവനായിരുന്നു, ഞാൻ പലതിലേക്കും തിരിഞ്ഞു പോകുന്നവനായിരുന്നു, തെറ്റുകൾ ഏറെ എനിക്ക് വന്നുപോയിരുന്നു. അതാ എൻ്റെ ചിന്തകളിൽ തെറ്റുകളുണ്ട്, എൻ്റെ വാക്കുകളിൽ തെറ്റുകളുണ്ട്, എൻ്റെ പ്രവൃത്തികളിൽ തെറ്റുകളുണ്ട്. ഒട്ടേറെ പാപങ്ങൾക്ക് അടിമപ്പെട്ടാണ് ഞാൻ ജീവിച്ചു പോയത്. സുബോധമില്ലാത്തതിനെ പോയി ഞാൻ ജീവിച്ചു, സുബോധമില്ലാത്തവളെ പോയി ഞാൻ ജീവിച്ചു. കുടുംബത്തിൽ ഞാൻ സമാധാനം കൊടുത്തില്ല. കർത്താവ് എൻ്റെ ഭർത്താവിന് ഞാൻ സ്നേഹം കൊടുത്തില്ല. ഭർത്താവിന് ഞാൻ വിനയത്തോടെ കീഴടങ്ങിയിരുന്നില്ല. എൻ്റെ ദൈവമേ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിച്ചില്ല, മാതാപിതാക്കളെ ആദരിച്ചില്ല, മാതാപിതാക്കളെ ഞാൻ അനുസരിച്ചില്ല. എൻ്റെ കർത്താവ്, എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അബദ്ധമായി പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പാഴായി പോയല്ലോ കാലങ്ങൾ, എത്രയോ കാലങ്ങൾ പാഴായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എത്രയോ കാലങ്ങൾ പാഴായിപ്പോയി. നല്ല നല്ല അവസരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു, നല്ല നല്ല അവസരങ്ങൾ, ആരോഗ്യമുള്ള കാലങ്ങൾ, നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാവുന്ന കാലങ്ങൾ, ഓടി നടന്ന് കർത്താവിൻ്റെ വചനം പറയാമായിരുന്ന കാലങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ നല്ല നല്ല കാലങ്ങളിൽ കുറേയെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി പോയല്ലോന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓടി നടന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യാമായിരുന്ന ചില കാലങ്ങൾ, രോഗമില്ലാതെ നല്ല ബലത്തോടെ, നല്ല ഊർജ്ജസ്വലതയോടെ, നല്ല ചൊറിയുറുക്കോടെ ഓടി നടക്കാവുന്ന ഒരു കാലങ്ങൾ. അന്നൊക്കെ കുറേയേറെ അലസുകളൊക്കെ വന്നുപോയല്ലോ എന്ന് ഞാൻ ദുഃഖിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങളുടെ ഞാൻ പറയട്ടെ, ഞാൻ തുറന്ന് പറയുകയാണ്, തുറന്ന് കുറ്റസമ്മതം ഏൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുറ്റസമ്മതം പറയുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ തിരിഞ്ഞു നോക്കണം, എൻ്റെ ജീവിതത്തിൽ പാഴായ കാലങ്ങൾ എത്ര, പാഴായ കാലങ്ങൾ, പാഴായ വിഭവങ്ങൾ, പാഴായ കരുത്തുകൾ, പാഴായ ശക്തികൾ, പാഴായ അനുഗ്രഹങ്ങൾ, എന്തെല്ലാം പാഴാക്കി കളഞ്ഞു, പാഴാക്കി കളഞ്ഞ കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെടുത്തിയ കാലങ്ങൾ എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടു പോയത്! പ്രാർത്ഥിക്കാമായിരുന്ന സമയങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? ദൈവത്തിൻ്റെ വേല ചെയ്യാമായിരുന്ന സമയങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? അനേകർക്ക് തണുപ്പ് കൊടുക്കാവുന്ന കാലങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? ചിലർക്കെല്ലാം കുളിർമ പകരാൻ പറ്റിയ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? ചിലർക്കെല്ലാം ഉപകാരം ചെയ്യാമായിരുന്നു. ഒരുപക്ഷേ നിങ്ങളുടെ ഒരു വാക്ക് ചിലർക്ക് ഒരു ആശ്വാസമായേനെ, പറഞ്ഞു കൊടുത്തില്ല. നിങ്ങളുടെ ഒരു വാക്ക് ചിലർക്ക് ഒരു കൈത്താങ്കലായേനെ, പറഞ്ഞു കൊടുത്തില്ല. നോക്കൂ, നമ്മളെക്കൊണ്ട് ആർക്കെല്ലാം ഉപകാരം കിട്ടിയിട്ടുണ്ട്, ആർക്കെല്ലാം നമ്മളെക്കൊണ്ട് സഹായം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചു, നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ തീർന്നു, നമ്മുടെ ചെറിയ ചുറ്റുവട്ടം. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് തയ്യാറില്ലായിരുന്നു, ഒന്നും ചിന്താവിഷയമായിരുന്നില്ല. നാം സ്വാർത്ഥമതികളായിരുന്നു, നാം അഹങ്കാരികളായിരുന്നു, നാം ധിക്കാരികളായിരുന്നു, നാം അനുസരണം കെട്ടവരായിരുന്നു, നാം ദൈവബോധം ഇല്ലാത്തവരായിരുന്നു, നാം ചില ചടങ്ങുകളിൽ തൃപ്തരായിരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന കൊള്ളുന്നുണ്ട്, അങ്ങനെ ചില കാര്യങ്ങൾ, കർമ്മ പരിപാടികളിൽ നാം സംതൃപ്തരായിരുന്നു. ഓൾ റൈറ്റ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്, ഓൾ റൈറ്റ് ആണെന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയം എന്തായിരുന്നു? ഹൃദയം പൈശൂന്യം നിറഞ്ഞതായിരുന്നു, ഹൃദയം അഹന്ത നിറഞ്ഞതായിരുന്നു, ഹൃദയം സ്ഥാനമോഹം നിറഞ്ഞതായിരുന്നു, ഹൃദയം സ്വാർത്ഥം നിറഞ്ഞതായിരുന്നു, ഹൃദയം ദിവ്യാഗ്രഹം നിറഞ്ഞതായിരുന്നു അല്ലേ? പാഴായി പോയില്ലേ? കാലങ്ങൾ പാഴായി പോയില്ലേ? ഇനി പോയത് തിരിച്ചു കിട്ടുമോ? തിരിച്ചു വരില്ല.
എറിഞ്ഞ കല്ല് തിരിച്ചു കിട്ടുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പോയ കാലങ്ങൾ തിരിച്ചിനി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര കരഞ്ഞാലും എത്ര ശവിച്ചാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം. കവിപാടി. എത്ര കരഞ്ഞാലും എത്ര ശവിച്ചാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം. ഇന്നാണ് നിൻ സുഖം, ഇന്നാണ് നിൻ ജയം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. പണ്ട് മലയാള കവിയായ വയലാർ രാമവർമ്മ പാടിയതാണ്. ഇന്നാണ് നിൻ സുഖം, ഇന്നാണ് നിൻ ജയം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നൊരു ദിവസം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ഇന്നിനെ പാഴാക്കരുത്. ഇന്നലത്തേതെല്ലാം പോയല്ലോ. ഇന്നലത്തേത് അങ്ങ് കാല യൗനയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞു, കാലത്തിൻ്റെ പിന്നിലേക്ക് മറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഇന്നുണ്ട്, നാളെ എന്തെന്നോട്ട് അറിയാനും പാടില്ല. നാളെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടോ എന്നറിയാൻ പാടില്ല. നാളെ ഈ നേരത്തെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോട് ഇരിപ്പുണ്ടോ എന്നറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. നാളെ ഈ നേരത്തിനുള്ളിൽ ഒരുപക്ഷെ ഞാൻ മണ്ണിനടിയാകു പോകുമോ അതും അറിഞ്ഞുകൂടാ. മനുഷ്യനല്ലേ, എന്ത് സംഭവിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഡെഡ് ബോഡി ഒരു കഷ്ണം പോലും കിട്ടാതെ ഒരിക്കലും കിട്ടാത്തതായ സ്ഥാനത്ത് എത്തിച്ചേരുമോ അതുപോലും അറിയാൻ പാടില്ല. എന്തൊക്കെയാണ് സംഭവിക്കാവുന്നത്? പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊരു അവസരം തരികയാണ്. ദൈവത്തിൻ്റെ സ്നേഹം തമ്മിൽ മാടി വിളിച്ച് നമ്മൾ ചേർത്തണച്ച് നമ്മോട് സംസാരിക്കുകയാണ്. അവിടുത്തെ കൃപയോട് നമ്മൾ ഇടപെടുകയാണ്. എൻ്റെ മോനെ, നീ ഒന്ന് തിരിഞ്ഞു വരിക എന്നാണ് കർത്താവ് പറയുന്നത്. നീ നിൻ്റെ ജീവിതത്തിൽ പാഴായിപ്പോയ കാലങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് നീ മടങ്ങി വരിക. പാഴായിപ്പോയ കാലങ്ങൾ, പാഴാക്കിക്കളഞ്ഞതായ വിഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം, പാഴാക്കിക്കളഞ്ഞതായ സ്നേഹങ്ങൾ, ഇതെല്ലാമൊക്കെ ചെയ്യാമായിരുന്നു. മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കാമായിരുന്നു, അപ്പന് ആനന്ദം കൊടുക്കാമായിരുന്നു, അമ്മയ്ക്ക് സമാധാനം കൊടുക്കാമായിരുന്നു, ഭാര്യയെ ഒന്ന് സന്തോഷിപ്പിക്കാമായിരുന്നു, ഭർത്താവിന് ഒരു ആശ്വാസം കൊടുക്കാമായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ട് എന്തുപോലും ഭർത്താവ് അക്കരയ്ക്ക് പറന്നുപോയി കഴിഞ്ഞു, ആൾ പോയി കഴിഞ്ഞു. ഇനി എങ്ങനെ സമാധാനം കൊടുക്കും? ആ സാധു മനുഷ്യന് എങ്ങനെ സമാധാനം കൊടുക്കും? അദ്ദേഹം സമാധാനമില്ലാതെ ജീവിച്ചു, അദ്ദേഹം അക്കരയ്ക്ക് പോയി കഴിഞ്ഞു. എൻ്റെ ദൈവമേ, സമയങ്ങൾ കഴിഞ്ഞുപോയല്ലോ, നഷ്ടപ്പെടുത്തിയല്ലോ. ഇനി കുറേ കൂടി വിനയത്തോടെ പെരുമാറാമായിരുന്നു, കുറേ കൂടി അനുസരണത്തോടെ പെരുമാറാമായിരുന്നു, എൻ്റെ ഭാര്യയെ ഒന്നുകൂടി സ്നേഹിച്ചോളമായിരുന്നു, അവളെ ഏതെല്ലാം വിധത്തിൽ ബഹുമാനിക്കാമോ അങ്ങനെ ബഹുമാനിച്ചോളമായിരുന്നു. യോ, നഷ്ടമായി പോയല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിദ്യാർത്ഥികൾ അനേകം പേരിപ്പുണ്ട്. 42 വർഷം ഞാൻ അധ്യാപകനായിരുന്നു. ഞാൻ പറയട്ടെ, വിദ്യാർത്ഥികൾ അധ്യാപകരെ ബഹുമാനിക്കുന്നവരുടെ ഭാവിക്ക് നല്ലതാണ്. അധ്യാപകരെ ബഹുമാനിക്കുന്നത്, അധ്യാപകരെ മാനിക്കുന്നത്, അധ്യാപകരെ ആദരിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വടകോട് രാജലക്ഷ്മി സ്കൂളിൽ 9 കൊല്ലം ജോലി ചെയ്തതിന് ശേഷമാണ് പിന്നീട് 33 കൊല്ലം കോളേജ് സെൻറ്റ് ജോസഫ് കോളേജ് ജോലി ചെയ്തത്. 33 കൊല്ലം കോളേജ് ജോലി ചെയ്തു, 9 കൊല്ലം വടകോട് രാജലക്ഷ്മി സ്കൂളിലും ജോലി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അനേക തലത്തിലുള്ള കുട്ടികളുമായി ഇടപെട്ടു. ഞാൻ മനസ്സിലാക്കി, ഭാഗ്യവശാൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നെ വളരെ ആദരവോടെ സ്വീകരിച്ചിരുന്നു, വളരെ സ്നേഹമായി കരുതിയിരുന്നു. അവർക്കെന്നെ ബഹുമാനമായിരുന്നു, അവർക്കെന്നെ സ്നേഹമായിരുന്നു. സ്കൂളിൽ പഠിപ്പിച്ച കാലത്ത് എനിക്കറിയാം, ആ കുട്ടികൾ അവരുടെ സ്നേഹം, ആ വാത്സല്യം, എന്നോടുള്ളതായ ബഹുമാനം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്തൊരു വാത്സല്യമായിരുന്നു, എന്തൊരു ബഹുമാനമായിരുന്നു. ഇനി കുഞ്ഞുങ്ങളെയും വാത്സല്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച കാലത്ത് 10ാം ക്ലാസ്സിലും മറ്റും ഞാൻ രാവിലെ 9 മണിക്ക് എത്തി സ്പെഷ്യൽ ക്ലാസ് എടുക്കുമായിരുന്നു. പോരാത്തതിന് 4 മണിക്ക് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ 5 മണിവരെയും ക്ലാസ്സിലെടുക്കുമായിരുന്നു. കാരണം ആ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ജീവിച്ചത്, കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചത്. അവരുടെ ഭാവി നന്നാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ കോളേജിലെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ജോലി ഏറ്റവും വിശ്വസ്തമായി ചെയ്യണം നിർബന്ധമുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ആ കാലങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഞാൻ പോവുകയും ചെയ്തിരുന്നു. സ്നേഹിതരെ, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ മാനിച്ചിട്ടുണ്ടോ? അധ്യാപകരെ നിങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടോ? അധ്യാപകരെ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? അധ്യാപകരെ അഥവാ നിങ്ങൾ നിന്ദിച്ചു പോയിട്ടുണ്ടോ? നിങ്ങൾ പരിഹസിച്ചു പോയിട്ടുണ്ടോ? അധ്യാപകരെ നിങ്ങൾ ഹാസ്യമായി അനുകരിച്ചു പോയിട്ടുണ്ടോ? ഹാസ്യാനുകരണം, ഹാസ്യമായി പരിഹസിച്ച് അനുകരിച്ചിട്ടുണ്ടോ? എല്ലാം പാപമാണ്. നിങ്ങളുടെ തലമേൽ പാപത്തിൻ്റെ ശാപം വന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓർക്കൂ, പാഴായിപ്പോയ കാലങ്ങൾ. എന്നാൽ ഇന്ന് കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് അവസരം തരികയാണ്. ആ മുടന്തന് അവന് സൗഖ്യം ലഭിച്ചു. എന്നതുപോലെ ഇന്ന് നിങ്ങൾക്ക് ആന്തരികമായ സൗഖ്യം തരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ആന്തരികമായ സൗഖ്യം. എൻ്റെ കർത്താവേ, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശം കൊള്ളുക. കർത്താവേ, എനിക്ക് സൗഖ്യം തരണമേ, ആന്തരികമായ സൗഖ്യം തരണമേ, എൻ്റെ കണ്ണിന് കാഴ്ച തരണമേ, എൻ്റെ കാലുകൾക്ക് വേഗത തരണമേ, കാലുകൾക്ക് ശക്തി തരണമേ, കരുത്ത് തരണമേ. ഞാൻ ഓടിക്കൊള്ളാം കർത്താവേ, ഞാൻ ഓടിക്കൊള്ളാം. ഉള്ള ആയുസ് മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു കൊള്ളാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയാം, കർത്താവിനോട് പറയാം. നിങ്ങൾക്ക് എന്തെല്ലാമാണോ പറയാൻ തോന്നുന്നു ഒക്കെ പറയാം. നിങ്ങൾക്ക് എന്തെല്ലാമാണോ കർത്താവിനോട് നിങ്ങൾക്ക് ഏറ്റുപറയാൻ തോന്നുന്നു അതൊക്കെ പറഞ്ഞുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. കാരണം കേൾക്കാൻ ഇപ്പോൾ കർത്താവ് അടുത്തുണ്ട്. പിന്നൊരു സ്വത്തിൽ എത്ര അടുത്ത് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇപ്പോൾ കേൾക്കാൻ പറ്റിയ രീതിയിൽ കർത്താവ് തൊട്ടടുത്തുള്ളപ്പോൾ നിങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞുകൊള്ളണം. കർത്താവെ, പാഴായിപ്പോയ കാലങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. സ്തോത്രം.
പാഴായിപ്പോയ കാലങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. എൻ്റെ കർത്താവേ, അതെൻ്റെ മേൽ അകൃത്യമായി കണക്കിടരുതേ. കർത്താവേ, എനിക്ക് മാപ്പ് തരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഞാൻ പാപത്തിന് കൊടുത്ത കാലമുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ വീറും ശൗര്യവുമെല്ലാം മദ്യത്തിന് കൊടുത്ത കാലമുണ്ടായിരുന്നു. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ ഓജസ്സും തേജസ്സുമെല്ലാം ഞാൻ മയക്കുമരുന്നിന് കൊടുത്ത കാലമുണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, തെറ്റിപ്പോയല്ലോ. ദൈവത്തോട് നിങ്ങൾ പറയണം, ദൈവത്തിന് സ്തോത്രം. മദ്യത്തിൻ്റെ അടിമയായി ജീവിച്ച കാലങ്ങൾ, ഭാര്യയെ ഉപദ്രവിക്കുകയും ഭാവം സ്ത്രീയെ നിഷ്ഠൂരമായി മർദ്ദിക്കുകയും ചെയ്ത കാലങ്ങൾ ഓർത്തു നോക്കൂ. എൻ്റെ കർത്താവേ, ഇന്ന് കരയാനല്ലേ വിഷയമുള്ളൂ? ചിന്തിച്ചു നോക്കിയാൽ പാഴാക്കി കളഞ്ഞ കാലങ്ങളെ ഓർത്ത് കരയാനല്ലേ വിഷയമുള്ളൂ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലാം മടക്കിത്തരുന്നൊരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാം മടക്കിത്തരും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേൾക്കൂ, എല്ലാം മടക്കിത്തരും. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഉടമസ്ഥൻ വലിയ സന്തോഷത്തോടെയാണ് കൃഷി തുടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് കൃഷി തുടങ്ങിയത്. നല്ല കൃഷിയായിരുന്നു, മനോഹരമായ കൃഷി, നല്ല വളക്കൂറുള്ള മണ്ണാണ്. മാത്രമല്ല നല്ല വിത്ത്, നല്ല കൃഷി നന്നായിട്ട് വളരുകയാണ്. അപ്പോൾ അത് വളർന്നു വളർന്ന് വരുമ്പോൾ പുഴു ഉണ്ടാകാതെ അതിന് കീടനാശിനികൾ തളിച്ചു. അത് മാത്രമല്ല, അതിൽ വെള്ളമെല്ലാം സമയത്ത് കൃത്യമായിട്ട് വെള്ളം നിർത്തി, കണ്ടത്തിൽ വെള്ളം നിർത്തി, വളമിട്ടു. നന്നായിട്ട് വളർന്നു വരികയാണ്. തഴച്ചു വളരുന്ന നെൽച്ചെടികൾ, നെല്ലെന്ന് ഞാൻ പറയട്ടെ, തഴച്ചു വളരുന്ന നെൽച്ചെടികൾ, ഇങ്ങനെ അത് ഇളങ്കാറ്റിൽ ഇങ്ങനെ ആടിയാടി നിൽക്കുന്ന നെൽച്ചെടികൾ, അതിൻ്റെ നല്ല കുരുന്നിലകൾ, കുരുന്ന് അതിൻ്റെ ആ ഇലനാമ്പുകളെല്ലാം ഇങ്ങനെ വരുന്നത് കാണുന്നതിന് കൗതുകമാണ്. ഉടമസ്ഥൻ എന്നും ചെന്ന് നോക്കും, കണ്ട് ആനന്ദിച്ചിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ചെന്നപ്പോഴാണ് അത് എല്ലാം മറിഞ്ഞു കിടക്കുന്നു. ചിലതൊക്കെ മറിഞ്ഞു കിടക്കുന്നു, ചിലത് ഒടിഞ്ഞു കിടക്കുന്നു. ശിവ, എന്തു പറ്റി? തുള്ളൻ വന്ന് എല്ലാം തിന്നു കളഞ്ഞു. കുറേയൊക്കെ തിന്നു, കുറേയൊക്കെ ഒടിച്ചു കളഞ്ഞു. കുറേയെല്ലാം ആ ദുഷ്ടജീവി, ദുഷ്ടപ്രാണി, കുറേയെല്ലാം അതിലൂടെ നടന്ന എല്ലാം ചിലത് ചാഞ്ഞു പോയി, ചിലത് ചെരിഞ്ഞു പോയി, ചിലത് ഒടിഞ്ഞു പോയി, ചില ചതഞ്ഞു പോയി. കഷ്ടം. ഉടമസ്ഥന് സഹിച്ചില്ല. എനിക്ക് കഷ്ടം, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി, ഇത്രയും നല്ല കൃഷിയായിരുന്നല്ലോ, എന്തു ചെയ്യാം, സാരമില്ല, എന്നാലും ഉണ്ടല്ലോ, ഇത് നിവർന്ന് വന്നുകൊള്ളും, സാരമില്ല, നിവർന്ന് നന്നുകൊള്ളും. പിന്നെ പോയത് ഒടിഞ്ഞു പോയത് പോട്ടെ, എന്നാലും ഉണ്ടല്ലോ, നെൽച്ചെടി ഉണ്ടല്ലോ, നല്ല വിളവ് കിട്ടും. പ്രതീക്ഷിച്ചു, തിരുടി വളമൊക്കെ കൊണ്ടുവന്നിട്ടു, പിന്നെയും വളർന്നു വരുന്നു, സന്തോഷമായി. അപ്പോഴാണ് പിന്നൊരു ചെന്നപ്പോഴുണ്ട് തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. വെട്ടുക്കിളി വന്ന് കൂട്ടത്തോടൊന്ന് പച്ചയായതെല്ലാം തിന്നു കളയുക. ഇലത്തലപ്പുകളെല്ലാം മുറിഞ്ഞുപോയി, എല്ലാം. അതും കുറേയേറെ നശിപ്പിച്ചു. ശോ, ഇനി എന്തു ചെയ്യും? കുറേ കൂടി വളം കിട്ടു, കയറി വരട്ടെ. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തന്നു. തണ്ടും കൂടി തിന്നു പച്ചപ്പുഴു. പച്ചപ്പുഴു വന്ന് തണ്ടും കൂടി തിന്നു. എന്തു ചെയ്യും? എന്നാലും സാരമില്ല, പടുമുള മുളയ്ക്കും. പടുമുള മുളച്ച് അതിൽ നെല്ലുണ്ടാകുമല്ലോ, മതി, അത്രയെങ്കിലും കിട്ടുന്നതായി. അപ്പോഴാണ് പച്ചപ്പുഴു ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അടിച്ച് വീഴ്ചതുപോലെ എല്ലാം വീട് കിടക്കുകയാണ്. ചെങ്കലച്ചു പോയി. ഇതാണ് ഇന്ന് അനേകരുടെ ജീവിതം. സ്വർഗത്തിലെ നമ്മുടെ സൃഷ്ടാവ്, നിത്യനായ ദൈവം ഭൂമിയിൽ നമ്മെ നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പലതും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു, പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു, പച്ചപ്പുഴു ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത് മദ്യപന്മാരെ ഉണർന്ന് കരവി എന്നാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1:4 വായിക്കാം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു, മദ്യപന്മാരെ ഉണർന്ന് കരവി. സ്തോത്രം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു, പച്ചപ്പുഴു ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. എന്നാൽ വീണ്ടും കേൾക്കണോ? 2:25 വായിക്കൂ. അപ്പോൾ കാണാം അത്ഭുതങ്ങളുടെ അത്ഭുതം. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങളുടെയിലുള്ള മഹാസൈന്യം വന്ന് തിന്നുകളഞ്ഞ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. സ്തോത്രം. എല്ലാം പോയല്ലോ, എല്ലാം പോയി കിടക്കുകയല്ലേ, പകരം തരാമെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾക്ക് പകരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ടു,
പക്ഷേ പകരം തരാം. മോനെ, നിനക്ക് എല്ലാം ഇനി സമൃദ്ധിയായി തരാം. ഒന്നിനും കുറവില്ലാതെ ഞാൻ പോഷിപ്പിക്കാം. അമർത്തി കുലുക്കി കവി എന്നുവരുന്ന ഇളവായി ഞാൻ നിനക്ക് തരാം. ഒന്നിനും കുറവില്ലാതെ ഞാൻ സൂക്ഷിക്കാം. നിൻ്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറും. നിന്റെ കടത്തിൻ്റെ ഭാരങ്ങളെല്ലാം മാറും. നിന്റെ രോഗത്തിൻ്റെ വേദനകളെല്ലാം മാറും. നിന്റെ ഈ തീരാവ്യാധികളെല്ലാം മാറിപ്പോകും. നിന്റെ കുടുംബത്തിൻ്റെ കഷ്ടതകൾ മാറും. നിന്റെ മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറും. എല്ലാം മാറും. നിനക്ക് നല്ല കാലം വരും. നിനക്ക് ശുഭഭാവിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുന്നു, തുള്ളനും പച്ചപ്പുഴവും വിട്ടിലും വെട്ടുകളിയും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് യഹോവയായ ദൈവമല്ലേ ചെയ്യുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീതിമാനായ ക്രിസ്തു ക്രൂശിൽ നേടിത്തന്നതാണ്. നീതിമാനായ ക്രിസ്തു നേടിത്തന്നത് നിത്യനീതിയാണ്, നിത്യസ്വർഗമാണ്, നിത്യസൗഭാഗ്യമാണ്, നിത്യസന്തോഷമാണ്, നിത്യ ആനന്ദമാണ്. എൻ്റെ ദൈവമേ, നിത്യസമാധാനമാണ്, നിത്യശാന്തിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിത്തരും. എല്ലാം കഴുകിത്തരും. യേശുക്രിസ്തു നിങ്ങൾക്ക് പുതിയ ജീവിതം തരും. നിങ്ങൾ വിശ്വസിക്കൂ. ആ അത്യുന്നതിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കരുതോ? യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കരുതോ? അവനോട് നിങ്ങൾക്കൊരു വാക്ക് പറയരുതോ? കർത്താവേ, നീതിമാനായ യേശുവേ, നീതികെട്ടനായ എനിക്ക് വേണ്ടി നീതിയുടെ രക്തം ചിന്തിയ കർത്താവേ, ഇന്ന് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ നീതിയുടെ രക്തം എൻ്റെ നെറ്റിമേൽ പുരട്ടി എന്നെ നീതിമാനാക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. കർത്താവിൻ്റെ വാക്ക് പറയാം. നിങ്ങൾ ക്ഷീണങ്ങൾ മാറട്ടെ, നിങ്ങളുടെ തളർച്ചകൾ മാറട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അലസതകളെല്ലാം മാറട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ അശ്രദ്ധകൾ മാറട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉന്മേഷം പകരട്ടെ, പുതു ചൈതന്യം നിങ്ങളിലേക്ക് പകരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരട്ടെ, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, നിങ്ങളുടെ പാപക്കറകൾ കഴുകട്ടെ. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുത സ്നേഹമായി എഴുന്നള്ളി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരെയും തുടരണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.